എസ് ഐ എൻ സി ചെയ്ത കാര്യങ്ങൾ ഇതാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ കമ്പനിയുടെ ആളുകൾ എന്നെ വന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നെ കണ്ടോ കണ്ടില്ലേ എന്നിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്നെ പലരും വന്ന് കാണുന്നുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ ഓർമ്മ വെക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതായിട്ട് ഞാനിപ്പോൾ ഏതായാലും ഓർക്കുന്നില്ല. പക്ഷേ കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്, ഞാനത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഇത്തരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ബന്ധപ്പെട്ട സെക്രട്ടറിയോട് ബന്ധപ്പെടൂ, അവർ പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ പറയാറുള്ളത്. എനിക്ക് കിട്ടുന്ന കടലാസും അങ്ങനെ പരിശോധന കയക്കാറാണ് ചെയ്യാറുള്ളത്. ഇവിടെ കെ എസ് ഐ ഡി സി ചേർത്തല പള്ളിപ്പുറത്തുള്ള ഫുഡ് പാർക്കിൽ 4 ഏക്കർ സ്ഥലം അനുവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് സീ ഫുഡ് സംസ്കരണ പ്ലാന്റിനായി ഇ എം സി സി ഇൻ്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ നൽകിയത് സീ ഫുഡ് സംസ്കരണ പ്ലാന്റിനാണ്. അതാണെങ്കിൽ ഫുഡ് പാർക്കുമാണ്. ഇവിടെ ഇതിനാവശ്യമായ ലീസ് റെൻ്റ് അടക്കുകയും മറ്റ് നിബന്ധനകൾ പാലിക്കുകയും ചെയ്താലാണ് ഏതൊരു സംരംഭകനും ലഭ്യമാകുന്നതുപോലെ ഫുഡ് പാർക്കിൽ സ്ഥലം ലഭ്യമാകുക. സ്ഥലം ഇതുവരെ കൈമാറിയിട്ടില്ല. ഇതിന് ആഴക്കടൽ മത്സ്യബന്ധനവുമായുള്ള ബന്ധം, അത് ഈ കടലിനും കടലാടിക്കുമുള്ള ബന്ധം പോലെ മാത്രമാണ്. 5,000 കോടി രൂപയുടെ അഴിമതി എന്ന ആരോപണം ചീട്ടുകൊട്ടാരം പോലെ ഒളിഞ്ഞപ്പോൾ കിട്ടിയൊരു കച്ചിത്തുരുമ്പായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ നോക്കിയത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകൾക്ക് അനുമതി നൽകില്ല എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് എന്നത് ഞാൻ നേരത്തെ വ്യക്തമാക്കിക്കഴിഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകിയത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ്, 1991-ലാണ്. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഇവിടുത്തെ എം പി അദ്ദേഹമാണല്ലോ ഇപ്പോൾ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട അഖിലേന്ത്യാ നേതാവായിരിക്കുന്നത്. ഈ നിലപാടിനെതിരെ അതിശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു. 1991-ൽ തന്നെ പ്രതിഷേധമുയർന്നു. അതിനുശേഷമാണ് പിന്നീട് വന്ന ഐക്യമുന്നണി സർക്കാർ ഈ നയം പുനഃപരിശോധിക്കാൻ നിർബന്ധമായത്. സ്വകാര്യ കുത്തകകൾക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് തീറെഴുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അതേ നയം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത്. രണ്ടു കൂട്ടർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ദുഷ്ടലാക്കോടുകൂടി എൽ ഡി എഫ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രണ്ടു കൂട്ടരും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതൊരേ സ്വരത്തിൽ പല ആവർത്തി ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയെ എന്തോ സി പി എം അല്ലാതെ വേവലാതിയോടെ കാണുന്നു എന്നുള്ള മട്ടിലോ മറ്റുമാണ് ഒരു ചോദ്യം വന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഭാരവാഹിയൊന്നുമല്ലെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഇവിടുത്തെ ഒരു എം പി എന്ന നിലക്ക് മാത്രമല്ലല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരാൾ അഭിപ്രായം പറയുന്നത് ആ ഒരു നില വെച്ചുകൊണ്ട് വേണമല്ലോ. ഇവിടെ ഏതെല്ലാം തരത്തിലാണ് അഭിപ്രായം പറഞ്ഞ് എൽ ഡി എഫ് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത്?